പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് ഹാജാസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇന്ന് 2022 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ ഒരു 25 വസ്തുതകൾ എടുത്താണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മളിപ്പം റീസ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ കറണ്ട് അഫെയർ, ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ കറണ്ട് അഫെയർ ക്ലാസ്സാണ്. നിങ്ങൾ സെപ്പറേറ്റ് നോട്ടിൽ എഴുതുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ കുറേ നാളുകളായി 6 മാസത്തോളം ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കൊണ്ട് പല ആൾക്കാർക്കും പിണക്കമുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും ഇത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതൊന്നും അറിഞ്ഞിട്ടില്ല, അവർക്ക് നോട്ടിഫിക്കേഷൻ പോവുകയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ് ഇടാതെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ സ്വാഭാവികമായി എത്തൂല. ഇനി അവരൊക്കെ ഈ ക്ലാസ് അറിഞ്ഞ് ഇങ്ങോട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം നിങ്ങളുടെ സെൻറ്ററുകളിൽ പഠിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് ഷെയർ ചെയ്യണം. ഇങ്ങനൊരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. അങ്ങനെയാണ് നമ്മൾ മുൻപിലുണ്ടായിരുന്ന പിള്ളേരെല്ലാം ഇതിനകത്തേക്ക് ഈ ഒരു ഹാജാസ് പി എസ് സി ഒന്ന് ബ്രാൻഡ് ചെയ്ത് എടുത്തതും. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ ഒരു 6 മാസം ഇടാൻ കഴിയാത്തത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല പോലെ കിട്ടുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ ക്ലാസ് കാണുന്നതിനും നല്ല ക്ലാരിറ്റി ആയിട്ട് കേൾക്കുന്നതിനും ഇയർഫോൺ വെച്ച് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾ ക്വാളിറ്റി കൂട്ടി ഈ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഗുമ്മ് നമുക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. നമ്മളൊരു കോഴ്സിനെ കുറിച്ച് പറയുകയാണ്, അത് പൂർണ്ണമായും കേട്ടിട്ട് മാത്രം സ്കിപ്പ് ചെയ്യാതെ ഓരോരോ ഫാക്റ്റായി കാണുക, എഴുതിയെടുക്കേണ്ടതെല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഹാജാസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫാക്റ്റിലേക്ക് പോവാം, ഒന്നാമത്തെ പോയിന്റ് പഠിക്കാം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായി, സമഗ്രയുടെ ഒരുപാട് പരിപാടികളുണ്ട്, സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായി നിയമിതയായ ആളുടെ പടമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ചിത്രമാണ്. ഡോക്ടർ സുപ്രിയ എ ആർ എന്നാണ്. അപ്പോൾ സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായി നിയമിതയായ വ്യക്തിയാണ് ഡോക്ടർ സുപ്രിയ എ ആർ. എപ്പോഴും ഒരു കറണ്ട് അഫെയർ പഠിക്കുമ്പോഴത്തേന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത് ഒരു വിശ്വാസത്തോടുകൂടി പഠിക്കുക, എന്ന് വെച്ചാൽ ഇത് ചോദിക്കും എന്ന പ്രതീക്ഷയിൽ പഠിക്കുക, ഹോപ്പാണ് എല്ലാം. അതുകൊണ്ട് അപ്പോൾ അതൊരു പ്രതീക്ഷയോടുകൂടി പഠിക്കുക. സമഗ്ര ശിക്ഷയുടെ സ്റ്റേറ്റ് കേരളത്തിലെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായി വന്ന ആളാണ് ഡോക്ടർ സുപ്രിയ എ ആർ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് നേടിയത് 2022 ഫാക്ടാണെന്ന് ഓർമ്മിക്കുക, പെരുമ്പടവം ശ്രീധരനാണ്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ഈ വർഷം നേടിയത് പെരുമ്പടവം ശ്രീധരൻ ആണ്. പെരുമ്പടവം ശ്രീധരൻ. കൃഷിയിടങ്ങളിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ്, ആൻറ്റി മൈക്രോബിയൽ, മൈക്രോബിനെതിരെയാണ് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുക. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ ഓർഗാനിസം, വളരെ സൂക്ഷ്മമായ ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസത്തെയാണ് മൈക്രോബിയൽ എന്ന് പറയുക. അതിനെതിരെയുള്ളതിനെയാണ് ആൻറ്റി മൈക്രോബിയൽ. അത് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതി, അത് കൃഷിയിടങ്ങളിൽ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കൃഷിയിടങ്ങളിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് കർമ്മ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഓട്ടോമാറ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്, ഈ ട്രെയിനുകൾ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എറണാകുളം ടു ഷൊർണൂരാണ്. ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാന്ന് ചോദിച്ചാൽ എറണാകുളം ടു ഷൊർണൂരാണ്. എറണാകുളം ടു ഷൊർണൂർ. 2022 ജനുവരിയിൽ സ്ത്രീ സുരക്ഷ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് തയ്യാറാക്കിയ ലഘു ചിത്രങ്ങളാണ് കവചവും കാവലും. അതിന് കവചത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 2022 ജനുവരിയിൽ സ്ത്രീ സുരക്ഷ എന്ന ആശയം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ കേരള പോലീസ് തയ്യാറാക്കിയ ലഘു ചിത്രങ്ങളാണ് കവചവും കാവലും. ഓക്കെ, കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ONV സ്മാരകം, ONV സ്മാരകം നിലവിൽ വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്ത് കവടിയാർ. തിരുവനന്തപുരത്ത് കവടിയാറിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ കീഴിൽ ONV സ്മാരകം നിലവിൽ വരുന്നത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ONV സ്മാരകം എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുവനന്തപുരത്ത് കവടിയാറിലാണ് നിലവിൽ വരുന്നത്. മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. JC ഡാനിയലിൻ്റെ പ്രതിമ
നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, നെയ്യാറ്റിങ്കരയാണ്. നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ. അപ്പോൾ മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയലിൻ്റെ പ്രതിമ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എവിടെയാണ്? നെയ്യാറ്റിങ്കരയാണ്. നെയ്യാറ്റിങ്കര എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ജില്ല മാറിപ്പോരുത്, തിരുവനന്തപുരം. 2022 ജനുവരിയിൽ 14-ാമത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് കെ സച്ചിദാനന്ദൻ. ഇപ്പോൾ ബഷീർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 50,000 രൂപയാണ്. 50,000 രൂപയാണ് സമ്മാനത്തുക. 2022 ഫാക്റ്റുകളാണ് നമ്മൾ കേൾക്കുന്ന 25 എണ്ണവും. 2022 ജനുവരിയിൽ 14-ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് കെ സച്ചിദാനന്ദൻ. ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ക്ലാസ്സിൻ്റെ അവസാനം നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കാം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ സുപ്രിയ എ ആർ. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ഈ വർഷം നേടിയത് പെരുമ്പടവം ശ്രീധരൻ. കൃഷിയിടങ്ങളിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് കർമ്മ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എറണാകുളം ടു ഷൊർണൂര്. 2022 ജനുവരിയിൽ സ്ത്രീ സുരക്ഷ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ലഘുചിത്രങ്ങളാണ് കവചവും കാവലും. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ONV സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കവടിയാർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. മലയാളം സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ പ്രതിമ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നെയ്യാറ്റിങ്കരയിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. 2022 ജനുവരിയിൽ 14-ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് കെ സച്ചിദാനന്ദൻ. 50,000 രൂപയാണ് സമ്മാനത്തുക. ശ്രദ്ധിക്കണം, ഏത് രചനയ്ക്കാണ് 14-ാമത്തെ ബഷീർ പുരസ്കാരം? ദുഃഖം എന്ന വീട് എന്ന രചനയ്ക്കാണ് 14-ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത്. ഏത് രചനയ്ക്കാണ് ബഷീർ പുരസ്കാരം? 14-ാമത്തെ ബഷീർ പുരസ്കാരമാണ് 2022. 13-ാമത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് MK സാനു. മറന്നുപോകരുത്, MK സാനു. 13-ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് MK സാനുവിനാണ്. 13-ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹമായ MK സാനുവിന്റെ കൃതിയുടെ പേരാണ് അജയ്യതയുടെ അമരസംഗീതം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ പുസ്തകത്തിന്റെ പിക്ചറൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. 13-ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് അജയ്യതയുടെ അമരസംഗീതം. അപ്പോൾ വ്യക്തമാണല്ലോ ഓരോ പോയിന്റും. നല്ല സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി പഠിക്കൂ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2022 ജനുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം, അതിദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. ഭയങ്കര ദാരിദ്ര്യം. ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ളത് കോട്ടയത്താണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ള ജില്ലയാണ് മലപ്പുറം. ദാരിദ്ര്യം കുറവുള്ള ജില്ലയാണ് കോട്ടയം. ഇതാരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2022 ജനുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം. ഏറ്റവും കിടിലം ഫാക്റ്റ് ആണ് കേട്ടോ, പഠിക്കണേ. 2022 ജനുവരിയിൽ SK പൊറ്റക്കാട് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആലംകോട് ലീലാകൃഷ്ണൻ. ആലംകോട് എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ കഴിഞ്ഞിട്ട്, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കഴിഞ്ഞിട്ടാണ് ആലംകോട് വരിക. 2022 ജനുവരിയിൽ SK പൊറ്റക്കാട് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആലംകോട് ലീലാകൃഷ്ണൻ. 2022 ജനുവരിയിൽ പത്മശ്രീ കിട്ടിയ മലയാളിയായ ശങ്കരമേനോൻ ചൂണ്ടയിൽ. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശങ്കരമേനോൻ ചുണ്ടയിൽ എന്ന് പറയുന്ന ആള് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പറയണം, കായിക മേഖലയാണ്, കളരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ 2022 ജനുവരിയിൽ പത്മശ്രീ കിട്ടിയ ഒരു മലയാളിയാണ് ശങ്കരമേനോൻ ചുണ്ടയിൽ. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കായിക മേഖല. അത് ഏത് ഇനം എന്ന് ചോദിച്ചാൽ കളരി എന്ന് ഉത്തരം പറയണം. 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച മറ്റൊരു മലയാളിയാണ് P നാരായണക്കുറുപ്പ്. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസത്തിൽ, സാഹിത്യമാണ്. സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ ടോപ്പിക് വിദ്യാഭ്യാസമാണ്. 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച മറ്റൊരു മലയാളിയാണ് P നാരായണക്കുറുപ്പ്. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ സാഹിത്യമാണ്, സാഹിത്യത്തിൽ വിദ്യാഭ്യാസം. അപ്പൊ 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച മലയാളിയാണ് ശങ്കരമേനോൻ ചുണ്ടയിൽ. അദ്ദേഹം കളരിയുമായി ബന്ധപ്പെട്ട ആളാണ്. 2022 ജനുവരിയിൽ SK പൊറ്റക്കാട് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആലംകോട് ലീലാകൃഷ്ണൻ.
ഓക്കെ ആണല്ലോ, ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. 2022 ജനുവരിയിൽ മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഏത് മലയാളിക്കാണ് പത്മശ്രീ കിട്ടിയത്? അപ്പം മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു മലയാളിക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അവരുടെ പേരാണ് ശോശാമ്മ അയ്പ്പ്. ഡാ, ഇതെല്ലാം വളരെ നന്നായിട്ട് പഠിക്കണേ. ഇതെല്ലാം പ്രതീക്ഷയോടുകൂടി പഠിക്കുക. കാരണം പഠിക്കുമ്പോഴത്തേക്കുള്ള നമ്മുടെ ആ പ്രതീക്ഷ വളരെ പ്രധാനമാണ്. പല ആൾക്കാർക്കും PSC കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം പഠിക്കുന്ന കാര്യങ്ങളിൽ മൈൻഡ് സെറ്റ്, മൈൻഡ് എന്നല്ല, ഇപ്പം നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, പക്ഷെ ആ പഠിക്കുന്നതിൽ ഒരു വിശ്വാസ്യത ഇല്ലാതെ പഠിക്കും. നമ്മൾ സാധാരണ, ഞാൻ ഓൾട്ടർനേറ്റീവ് മെഡിസിനും കൂടെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരാളിന് ഒരു നമ്മളിപ്പം അക്യുപഞ്ചറോ അല്ലെങ്കിൽ വേറെ ഒരു ആയുർവേദമോ നമ്മൾ ഒരാൾക്ക് പ്രയോഗിക്കുക അല്ലെങ്കിൽ ആ ഒരാളിലേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പം അയാളുടെ മനസ്സ് എപ്പോഴും അലോപ്പതിയിലായിരിക്കും നിൽക്കുക. എനിക്ക് അതുണ്ടെങ്കിലേ എനിക്ക് ആ രോഗം മാറുള്ളൂ. പക്ഷെ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അതാണ് പറയുന്നത്, മൈൻഡ് വളരെ പ്രധാനമാണ്. ചില ആൾക്കാരുടെ മൈൻഡ് വളരെ പെർഫെക്റ്റ്, കാരണം ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അവരുടെ മനസ്സ് ഇവിടെയാണ്. അപ്പം മനസ്സ് കൊടുത്ത് വളരെ പ്രധാനമാണത്. അവരുടെ കോൺഫിഡൻറ്റ്, അവരുടെ മുഖത്തും ഒക്കെ അതെപ്പോഴും പ്രതിഫലിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2022 ജനുവരിയിൽ മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ശോശമ്മ അയ്പ്പിനാണ് എന്ത് കിട്ടിയത്? പത്മശ്രീ കിട്ടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താണ് കുമ്പളങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അപ്പൊ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് വെച്ചാൽ അവിടെ ഈ എന്താ പറയുക, എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പുകൾ കൊടുത്തു. മെൻസസ് ആവുന്ന സമയത്തുള്ള ബ്ലീഡിങ്, അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെൻസ്ട്രൽ, അത് സാധാരണ നമ്മൾ അതിന് പാഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അതിന് പകരം മെൻസ്ട്രൽ കപ്പ്, മെൻസ്ട്രൽ കപ്പാണ് ഇവിടെ കാണുന്നത്. മെൻസ്ട്രൽ കപ്പുകൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടാണ് ഈ നേട്ടം കുമ്പളങ്ങിയിൽ എന്ത് ചെയ്തത്, കൈവരിച്ചത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താണ് ഏത്? കുമ്പളങ്ങി. അടുത്ത നോക്കണം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 3.26% ഓഹരികളും ആരാണ് സ്വന്തമാക്കിയത്? ടാറ്റ ഗ്രൂപ്പാണ്. അപ്പൊ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ 3.26% ഓഹരികൾ, ഷെയറുകളും സ്വന്തമാക്കിയ കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ്. 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച സാമൂഹിക പ്രവർത്തക KV റാബിയ. KV റാബിയയ്ക്കും ഇതുപോലെ എന്താ പറയുക, ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സണാണ്. അവരുടെ ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത് റാബിയയുടെ ആത്മകഥയാണ്. പത്മശ്രീ 2022 ജനുവരിയിൽ ലഭിച്ച സാമൂഹിക പ്രവർത്തകയാണ് KV റാബിയ. KV റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. 2022 ജനുവരിയിൽ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണം. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മാനസികമായ ഒരു ബലം, ഒരു ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂട്ട്. വർണ്ണക്കൂട്ട് എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ 2022 ജനുവരിയിൽ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ മാനസികമായിട്ട്, അവര് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുക, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് വർണ്ണക്കൂട്ട്, വർണ്ണക്കൂട്ട് എന്ന പദ്ധതി. 2022 ജനുവരിയിൽ നടന്ന ധാക്കയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, അവിടെ ബംഗ്ലാദേശിൽ നടന്ന ചലച്ചിത്രോത്സവത്തിന് മികച്ച നടനായി തിരഞ്ഞെടുത്തത് ജയസൂര്യ. ജയസൂര്യ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. മലയാള സിനിമയിലേക്ക് സാധാരണ ഒരു നടനെ പോലെ കടന്നു വന്ന് പിന്നീട് മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായി മാറിയ, തൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ട് ഒരുപാട് മികച്ച ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. 2022 ജനുവരിയിൽ നടന്ന ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയസൂര്യയാണ്. 2022 ജനുവരിയിൽ മരണപ്പെട്ട പ്രശസ്ത കഥകളി ചെണ്ട വിദ്വാന്റെ പേരാണ് കലാനിലയം അപ്പുമാരാർ. അപ്പുമാരാർ 2022 മരണപ്പെട്ടു. പ്രശസ്ത കഥകളി ചെണ്ട വിദ്വാനാണ്, കഥകളി ചെണ്ട വിദ്വാനാണ് അപ്പുമാരാർ. 2022 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ, ഗ്രാഫൈറ്റുമായിട്ട് ബന്ധമുള്ള ചെറിയ കണികയാണ്, അതിന്റെ ഇന്നോവേഷൻ സെന്റർ തുടങ്ങുന്ന സ്ഥലമാണ് കേരളം. കാർബണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അലോട്രോപ്പുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയമണ്ട്, ഗ്രാഫൈറ്റ് അല്ലെ, ഗ്രഫീൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഫുള്ളറീൻ ഉണ്ട്. ഫുട്ബോളിന്റെ ആകൃതിയാണ് ഫുള്ളറീൻ ഉള്ളത്. 2022 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്.
2022 ജനുവരിയിൽ സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ മാനദണ്ഡ പ്രകാരം ലോകായുക്തയുടെ ഉയർന്ന പ്രായപരിധിയാണ് 25 വയസ്സ്. അപ്പോൾ 2022 ജനുവരിയിലെ സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ മാനദണ്ഡ പ്രകാരം ലോകായുക്തയുടെ ഏറ്റവും ഉയർന്ന പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 75 വയസ്സാണ്. 2022 ജനുവരിയിൽ ഓസ്കാർ നോമിനേഷന് വേണ്ടിയിട്ട് യോഗ്യത നേടിയ പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രമാണ് മരയ്ക്കാർ. മോഹൻലാൽ അഭിനയിച്ച വളരെ നല്ല ഒരു ചിത്രമാണ് മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം. തമിഴ് ചിത്രമായ ജയ് ഭീം, അത് മറ്റൊരു എൻട്രിയാണ് കേട്ടോ, അത് രണ്ടും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കണേ. 2022 ഓസ്കാർ നോമിനേഷന് യോഗ്യത നേടിയ മലയാള ചിത്രമാണ് മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം. തമിഴ് ചിത്രമായ ജയ് ഭീമും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 2022 ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം, റബ്ബർ ചെക്ക് ഡാം കാസർഗോഡ്. 2022 ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, കാസർഗോഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2022 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക, ക്വാളിറ്റി കൂട്ടി അതുപോലെ തന്നെ ഇയർഫോൺ വെച്ചിട്ടൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നമ്മൾ പറയാൻ വന്നൊരു പ്രധാന കാര്യം അതിങ്ങനെയാണ്, അതായത് നമ്മുടെ എൻ്റെ ഒരു ക്ലാസ്, അതായത് നമ്മുടെ വരാനിരിക്കുന്ന 2023 നടക്കാനിരിക്കുന്ന LDC പരീക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സമഗ്രമായ ഒരു കോഴ്സ് ഞാൻ പേഴ്സണലി ആരംഭിക്കുകയാണ് ഒരു ആപ്പിൽ. അത് ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ അങ്ങനെ ആവശ്യമുള്ളവർ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ച് അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് പ്രത്യേകതകൾ എന്തൊക്കെ ഉണ്ടാവും, ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറയാം. സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ജോഗ്രഫി ഇതെല്ലാം വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രീ റെക്കോർഡഡ് ക്ലാസ്സും, അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും മിക്കവാറും ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ കൂടെ സൂമിൽ ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും എക്സാമിനേഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അത് ഈ ആഴ്ച തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്, ലൈവ് ക്ലാസ്സും ഉണ്ട്. വളരെ കുറഞ്ഞ, സാധാരണ ഒരു ക്ലാസ്സൊക്കെ ഇപ്പോൾ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള PSC സെൻറ്ററുകൾ 10,000 രൂപയും ഒക്കെയാണ് വാങ്ങുന്നത്. എന്നാൽ അതിൻ്റെ പകുതി പോലും ഇല്ലാതെ നമുക്ക് ആ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തി ഈ ക്ലാസ്സിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് തിരികെ തരുന്ന സംവിധാനത്തിൽ തന്നെയാണ് ഈ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഒരു വീഡിയോയിലൂടെ പറയാം. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾ വിളിച്ച് തന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാം, ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.